ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സബിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ വെറും 2 രൂപ ഉപയോഗിച്ച് നമ്മുടെ മുഖം നല്ല വെട്ടിത്തിളങ്ങുന്ന മുഖമാക്കാം കേട്ടോ. സാധാരണക്കാരായ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകേണ്ട ആവശ്യമില്ല കേട്ടോ, അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 രൂപയുടെ കോഫി പൗഡർ കേട്ടോ, ഇൻസ്റ്റൻറ്റിൻ്റെ കേട്ടോ. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല കേട്ടോ. എന്തായാലും കോഫി പൗഡർ വളരെ നല്ലതാണ് കേട്ടോ, നമ്മുടെ മുഖത്തിനും ചർമ്മത്തിനൊക്കെ. കോഫി പൗഡർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ കറുത്ത പാടുകൾ, മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറി നല്ല ഡള്ളായിരിക്കണ മുഖമൊക്കെ നല്ല ഗ്ലോ ആയിട്ട് വരാൻ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ കളർ വയ്ക്കാനും വളരെ നല്ലതാണ് കേട്ടോ കോഫി പൗഡർ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതേ, ഞാൻ പൊട്ടൊക്കെ എടുത്ത് മാറ്റി മുടിയൊക്കെ മുകളിലേക്ക് കയറ്റി കെട്ടി വയ്ക്കുകയാണ് കേട്ടോ, കാരണം മുടിയുമേ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. ഞാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പഞ്ചസാരയാണ് കേട്ടോ വേണ്ടത്. പഞ്ചസാര തരി കുറച്ച് കനം കുറഞ്ഞതാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. നമ്മൾ പഞ്ചസാര ഇട്ട് വെച്ച പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവുമല്ലോ കനം കുറഞ്ഞ പഞ്ചസാര തരി, കാരണം നമ്മുടെ മുഖത്ത് തുരയ്ക്കുമ്പോൾ ഇങ്ങനെ പാടുകളൊന്നും വിഴരുത് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ കോഫി പൗഡർ, എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ തക്കാളിയാണ്. തക്കാളിയൊക്കെ നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ തക്കാളി ഒരെണ്ണെടുക്കുക. ഒരെണ്ണം ഫുള്ളും വേണ്ട കേട്ടോ, അതിൻ്റെ ഒരു പകുതി മതിയാവും കേട്ടോ നമുക്ക്. ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ നമ്മുടെ മുഖത്തിന്. അപ്പോൾ ഈ തക്കാളി നമ്മൾ ഇതിനകത്ത് മുക്കിയിട്ടാണ് നമ്മുടെ മുഖത്ത് ഇത് പരട്ടി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ മുഖമൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ചുരിദാറും കോഫി പൗഡറിൻ്റെ കറയാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ നമ്മുടെ കയ്യിൽ ഏതാ തുണികളെന്ന് വെച്ചാൽ അതൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഇത് നമ്മുടെ മുഖത്തൊക്കെ തേക്കുമ്പോൾ നമ്മുടെ ചുരിദാറമ്മയൊക്കെ ആവും. അതാവാണ്ടിരിക്കാനാണ് കേട്ടോ ഞാനത് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ തക്കാളി കഷ്ണം ഉണ്ടല്ലോ, അത് ഇതിനകത്ത് മുക്കിയിട്ട് നല്ലപോലെ നമ്മുടെ മുഖത്തൊന്ന് സർക്കിൾ ഷേപ്പിലൊന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലപോലെ. ഇത് നമ്മുടെ മുഖത്ത് മാത്രമല്ല കേട്ടോ, നമ്മുടെ നെക്കിലൊക്കെ ഇത് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ കോഫി പൗഡർ ആയാലും തക്കാളി ആണെങ്കിലും പഞ്ചസാരയാണെങ്കിലും ഇതൊന്നും നമ്മുടെ മുഖത്തിന് വല്ല അലർജി വരാത്ത സാധനങ്ങളാണ് കേട്ടോ. ഇത് നമ്മുടെ മുഖത്ത് തേക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നെക്കിലൊക്കെ നന്നായിട്ട് തന്നെ ഇത് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മുഖത്ത് മാത്രം ഇത് ചെയ്യുന്നതൊക്കെയാണെന്ന് വെച്ചാൽ മുഖവും നെക്കിൻ്റെ കളറും വെവ്വേറെ നമുക്ക് എടുത്ത് കാണിക്കുന്നതാണ് കേട്ടോ. ഇത് പറ്റുമ്പോൾ നമ്മുടെ ചുണ്ടിലായാലും ഇത് തേച്ച് കൊടുക്കുക കേട്ടോ, വളരെ നല്ലത് തന്നെയാണ് ചുണ്ടിനായാലും. സത്യം പറഞ്ഞാൽ ചുണ്ടിൽ മാത്രമല്ല എൻ്റെ വായയിൽ ഇത് പോയിട്ടുണ്ട് കേട്ടോ, നല്ല മധുരമാണ് സംഭവം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മുടെ മുഖത്ത് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കെമിക്കൽ ചേർന്ന ക്രീമുകളും ഫേസ് പാക്കുകളൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിയും വളരെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതേ, എൻ്റെ മുഖം വാഷ് ചെയ്യലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ദേ പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആലോവേറയുടെ ഒരു കഷ്ണം എടുത്തിട്ട് അതിൻ്റെ കറ നല്ലപോലെ കളയണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൊറിയും. അപ്പോൾ ദേ അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ഇതുപോലെ നമ്മളൊരു 10 മിനിറ്റ് നമ്മുടെ മുഖത്തിനും നെക്കിനൊക്കെ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കോഫി പൗഡർ പോലെ തന്നെ ആലോവേരയും നല്ലത് തന്നെയാണ് കേട്ടോ നമ്മുടെ മുഖത്തിനും, അതുപോലെ തന്നെ മുടിക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇത്. ഇത് നമ്മുടെ മുഖത്തിനൊന്നും വേറെ അലർജിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം നല്ലപോലെ തന്നെ 10 മിനിറ്റോളം നല്ലപോലെ ഒന്ന് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിത് കഴുകി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് മെല്ലെ നല്ല ശക്തിയിൽ തുടയ്ക്കാണ്ട് മെല്ലെ ഒന്ന് ഇങ്ങനെ നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ഉറങ്ങുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആവും കേട്ടോ നമ്മുടെ മുഖത്തിന്. അതെല്ലാം നമ്മൾ മേക്കപ്പ് ഒന്നും ചെയ്യാണ്ട് നമുക്ക് പുറത്തേക്ക് പോയാലും കുഴപ്പമില്ല, നല്ല വെട്ടി തിളങ്ങുന്ന മുഖം പോലെ തന്നെയായിട്ടാണ് നമ്മുടെ മുഖം ഇരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എൻ്റെ മുഖം കണ്ടാൽ ഇപ്പോൾ മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിക്കോളൂ കേട്ടോ. എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ കാണാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വരുന്നത് വരെ ബൈ.